സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. കേരള പോലീസിന്റെ സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ച് നേരത്തെയും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആർ എസ് എസിന് അനുകൂലമായ സമീപനങ്ങൾ പലപ്പോഴായി ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ശക്തിപ്പെടാൻ കാരണം. സംഘപരിവാർ പ്രവർത്തകർ പ്രതികളാകുന്ന പല കേസുകളിലും അവരെ രക്ഷപ്പെടുത്താനും ജാമ്യം ലഭ്യമാക്കാനും ഉതകുന്ന രീതിയിലുള്ള സമീപനങ്ങളും സ്വീകരിക്കുന്നതും ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു. പലപ്പോഴും സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ നിന്നും അവരുടെ നേതാക്കന്മാരിൽ നിന്നും പ്രകോപനപരമായ പല സമീപനങ്ങൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നില്ല. മറ്റു പല സംഭവങ്ങളിലും കാണിക്കുന്ന അത്ര ശുഷ്കാന്തി പക്ഷേ പോലീസ് സംഘപരിവാർ വിഷയങ്ങളിൽ എടുക്കാറില്ല എന്നതായിരുന്നു സത്യം. പല സംഘപരിവാർ നേതാക്കളും പരസ്യമായും പൊതുവേദികളിലും സമൂഹ മാധ്യമങ്ങളിലും വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും ഉറങ്ങിക്കിടന്നിരുന്ന പോലീസ് ഏതെങ്കിലും പ്രസംഗത്തിന്റെ പേരിൽ മുസ്ലിം വിഭാഗത്തെ വേട്ടയാടാൻ ഉണർന്നെഴുന്നേറ്റ് വരുന്ന പല സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തലശ്ശേരിയിൽ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ അവർക്ക് ജാമ്യം ലഭിച്ച് അവർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് സംഘപരിവാറിന് കേരള പോലീസിന്റെ തലോടൻ. ഏതാണ്ട് 25 ആർ എസ് എസ് പ്രവർത്തകർക്കെതിരായിരുന്നു കേസെടുത്തിരുന്നത്. അവർ വിളിച്ച മുദ്രാവാക്യം എത്ര പ്രകോപനപരമായിരുന്നുവെന്നും സാമുദായിക സംഘർഷത്തിന് വഴിവെക്കുന്നതായിരുന്നുവെന്നും പൊതുസമൂഹം കേട്ടതാണ്. എത്രയൊക്കെ പ്രകോപനം സൃഷ്ടിച്ചാലും പക്ഷേ നടപടി അത്ര കടുപ്പിക്കാൻ പോലീസ് തയ്യാറല്ല. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും നിരോധനാജ്ഞയ്ക്ക് പുല്ലുവില കൽപ്പിച്ചാണ് പോലീസിന്റെ കൺമുന്നിൽ ആർ എസ് എസ് വീണ്ടും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തിയത്. അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രകടനവും റോഡുപരോധവും എല്ലാം. നിയമവും നിയമവ്യവസ്ഥയും കാറ്റിൽ പറത്തി നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചാണ് അന്ന് ആ പ്രകടനം നടന്നത്. എന്നാൽ ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് അതേ വേഗത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ പുറത്തു പോകാൻ അനുവദിക്കുകയുമായിരുന്നു. ഒരു പ്രദേശത്തെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തീർത്തും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നടത്തിയ പ്രകടനം, എന്നിട്ടും ഇത്തരത്തിലുള്ള മൃദു സമീപനം സ്വീകരിക്കുന്നത് പോലീസ് എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? ആർ എസ് എസിന് എന്തും ചെയ്യാം, ഏത് നിയമവും ലംഘിക്കാമെന്ന ഉറപ്പാണോ പോലീസ് നൽകുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ അടിക്കടി തുടരുന്നതുകൊണ്ട് തന്നെയാണ് പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടക്കുന്നു എന്ന ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.